നമസ്കാരം. കൊലപാതകങ്ങൾ, ദുരൂഹ മരണങ്ങൾ, അങ്ങനെ ചെറുതും വലുതുമായ കുറ്റകൃത്യങ്ങളുടെ കാഴ്ചയിലേക്ക് കടക്കുകയാണ് ക്രൈംബ്രാഞ്ച്. കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഐ പി എൽ വിവാദകാലത്ത് ശശി തരൂരിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാമചന്ദ്രൻ നായരുടെ അപകട മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. രാമചന്ദ്രൻ നായരുടെ സഹോദരൻ ഷഡാനന്ദൻ നായർ നൽകിയ പരാതിയെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. 2013 ഏപ്രിൽ 29 പുലർച്ചെ ഹരിപ്പാടിനടുത്തുള്ള മാധവകവലയിൽ വാഹനാപകടത്തിലാണ് വൈക്കം ഉദയനാപുരം സ്വദേശിയായ രാമു എന്ന രാമചന്ദ്രൻ നായർ മരിച്ചത്. സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിജയൻപിള്ളയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു അപകടം. ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണവുമായി രാമചന്ദ്രൻ നായരുടെ മരണത്തിന് ബന്ധമുണ്ടോ എന്ന് ദില്ലി പോലീസ് അന്വേഷിക്കുന്നതിന് പുറമെയാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചും ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നത്. രാമുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉത്തരവ് ആഭ്യന്തര സെക്രട്ടറി ക്രൈംബ്രാഞ്ച് ADGP കൈമാറിയിട്ടുണ്ട്. 2 UPA സർക്കാരിന്റെ ആദ്യകാലത്ത് ശശി തരൂരിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാമു വിവാദത്തിൽ കേന്ദ്രമന്ത്രി പദം രാജിവെച്ചപ്പോഴും തരൂരിനൊപ്പം നിന്നു. ശശി തരൂർ സുനന്ദ പ്രണയം മുതൽ വിവാഹം വരെ വലങ്കയായി നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്ന രാമുവിന് ഇരുവരുടെയും സാമ്പത്തിക സ്രോതസ്സുകളെപ്പറ്റിയും നിക്ഷേപത്തെക്കുറിച്ചും വ്യക്തമായ അറിവുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ രാമുവിന്റെ സഹോദരനും വൈക്കം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഷഡാനന്ദ നായരുടെ പരാതിയെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മരണവുമായി ബന്ധപ്പെട്ട് ശ്രീ ശശി തരൂറിനെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്യുന്നു എന്ന വലിയൊരു വാർത്ത കാണുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആദരണീയായ മുഖ്യമന്ത്രിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും നേരിട്ട് ഈ വാർത്തയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി ഞങ്ങൾക്ക് നീതി ലഭിക്കണം എന്ന് പറയുകയും അതനുസരിച്ച് ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഇത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കുവാനുള്ള ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. സുനന്ദ പുഷ്കറിന്റെ ദുരൂഹ മരണവും ക്രിക്കറ്റ് ലോകവുമായുള്ള ബന്ധവും അന്വേഷിക്കുന്നതിനിടെ ദില്ലി പോലീസിന്റെ പ്രത്യേക സംഘം രാമുവിന്റെ മരണവും പ്രത്യേകം അന്വേഷിച്ചിരുന്നു. 1998 മുതൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റുമാരായിരുന്ന ആനന്ദ് ശർമ്മ, മുകുൾ വാസ്നിക്, രമേശ് ചെന്നിത്തല എന്നിവരോടൊപ്പം പ്രവർത്തിച്ച രാമു, കെ കരുണാകരൻ, വയലാർ രവി എന്നിവർ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ജോലി ചെയ്തിരുന്നു. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. സുനന്ദ പുഷ്കർ കൊലപാതക കേസിൽ 3 ദിവസത്തിന് ശേഷം ശശി തരൂരിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. തരൂരിനെ 2 തവണയായി കഴിഞ്ഞ ദിവസം ദില്ലി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. സുനന്ദ പുഷ്കർ കൊലപാതക കേസിൽ ശശി തരൂരിനെ 2 തവണയായി 6.5 മണിക്കൂർ ഇന്നലെ ദില്ലി പോലീസ് ചോദ്യം ചെയ്തു. കൊച്ചി കേന്ദ്രീകരിച്ച് ശശി തരൂർ രൂപീകരിക്കാൻ ശ്രമിച്ച IPL ടീമിനെ കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ. പകൽ 11:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ 4:30 സമാപിച്ചു. തുടർന്ന് രാത്രി 10 മണിക്ക് വീണ്ടും തരൂരിനെ അന്വേഷണ സംഘം കണ്ടു. ഇത് 2 മണിക്കൂർ നീണ്ടു. ഇപ്രാവശ്യത്തെ ചോദ്യം ചെയ്യലിൽ ദില്ലി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം തലവനും ഒപ്പമുണ്ടായിരുന്നു. IPL തട്ടിപ്പുകളെക്കുറിച്ച് സുനന്ദ വെളിപ്പെടുത്തൽ നടത്താൻ തീരുമാനിച്ച ദിവസമാണ് അവർ കൊല്ലപ്പെട്ടതെന്ന മൊഴികൾ ദില്ലി പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദീകരണം തരൂരിന് നൽകേണ്ടി വന്നു. തരൂർ നൽകിയ മൊഴികൾ അന്വേഷണ സംഘം വിശകലനം ചെയ്യും. തുടർന്ന് 3 ദിവസം ശേഷം ദില്ലി പോലീസിലെ പ്രത്യേക അന്വേഷണ വിഭാഗം വീണ്ടും തരൂരിനെ കാണുന്നുണ്ട്. ശശി തരൂരിന്റെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. ആലപ്പുഴ കലവൂരിൽ ഗുണ്ടയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 4 സ്ത്രീകൾ അറസ്റ്റിലായി. വേണു എന്നയാളുടെ കൊലപാതക കേസിലാണ് ഇവരുടെ അറസ്റ്റ്. അറസ്റ്റിലായവരിൽ 18 വയസ്സുള്ള പെൺകുട്ടിയും ഉൾപ്പെടുന്നു. കൊലപാതക കഥ ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ പറയുന്നു. 2013 മാർച്ച് 20 തൻ്റെ ഭർത്താവ് എമ്മാച്ചനെ ഗുണ്ടാ നേതാവായ വേണുവിൻ്റെ നേതൃത്വത്തിലുള്ള ക്വട്ടേഷൻ സംഘം വീടിന് സമീപം വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. അന്ന് തന്നെ എമ്മാച്ചൻ്റെ ഭാര്യ സ്മിത ശപഥം ചെയ്തിരുന്നു വേണുവിനെ ഇതേപോലെ തന്നെ കൊലപ്പെടുത്തുമെന്ന്. ഈ കേസിൻ്റെ വിസ്താരത്തിനിടയിൽ 1 വർഷത്തിന് ശേഷം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ കൊലക്കേസ് പ്രതിയായ വേണുവിനെ കഴിഞ്ഞ 27 പുലർച്ചെ 6 മണിയോടെ സമാനമായ രീതിയിൽ കലവൂരിൽ വെച്ച് കൊലപ്പെടുത്തി. വേണുവിൻ്റെ കൊലയാളിയായ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വെള്ളിയാഴ്ച പുലർച്ചെയോടെ സ്മിതയെയും ഭർത്തൃ സഹോദരികളായ രജനി, ഗിരിജ എന്നിവരെയും ഗിരിജയുടെ മകളായ 18 വയസ്സുള്ള ഗ്രീഷ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 ലക്ഷം രൂപ ക്വട്ടേഷൻ നൽകിയാണ് വേണുവിനെ സ്മിത കൊലപ്പെടുത്തിയത്. ഇതിന് സഹായം ചെയ്തത് ഭർതൃ സഹോദരിമാരും. മലരക്കുളം CI അനീഷ് കുമാർ. ഈ മരണപ്പെട്ട വേണുവിനെ മൊബൈൽ ഫോണിൽ സ്കെച്ച് ചെയ്ത് വിവരം കൊടുത്ത് കൊലയ്ക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത ആൾക്കാരാണ്. അതിൽ സ്മിത എന്ന് പറയുന്ന ആൾ നേരത്തെ മരണപ്പെട്ട ചന്ദ്രലാൽ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ്. ഭാര്യ അവരാണ് ഇതിൻ്റെ നേതൃത്വം സൂത്രധാരക എന്ന് തന്നെ പറയാം. ബാക്കിയുള്ള 3 പേര് അതിന് ഭാഗമായിട്ട് നിന്ന ആൾക്കാരാണ്.
അവർ മൊബൈൽ ഫോണിൽ ഈ പ്രതികൾക്ക് കൊടുത്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വന്ന് രാവിലെ ഈ കൃത്യം നടത്തിയത്. മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് സ്മിതയും സംഘവും ചേർന്ന് വേണുവിനെ കൊലപ്പെടുത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികൾ ഇനിയും പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അട്ടപ്പാടി സൈലന്റ് വാലി വനത്തിനുള്ളിൽ യുവാവ് വെടിയേറ്റ് മരിച്ചു. ബെന്നി എന്നയാളാണ് മരിച്ചത്. രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ഫോട്ടോഗ്രാഫറായ ബെന്നി സുഹൃത്തുമൊത്ത് ഭവാനിപ്പുഴയിൽ മീൻ പിടിക്കാൻ പോയ സമയത്താണ് വെടിയേറ്റത്. പിന്നിൽ മാവോയിസ്റ്റുകളാകാമെന്ന് ബന്ധുക്കൾ പറയുന്നു. അഗളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ച സൈലന്റ് വാലിയിലെ നിഴൽക്കുണ്ടിൽ വെച്ചാണ് ബെന്നിക്ക് വെടിയേറ്റത്. ബെന്നിയും കൂട്ടുകാരനും മീൻ പിടിക്കാനായി ഭവാനിപ്പുഴയുടെ തീരത്തെത്തിയതായിരുന്നു. വെളിച്ചം കണ്ടാണ് ബെന്നി എനിക്ക് പിന്നിൽ നിൽക്കുന്ന ഈ സ്ഥലത്തെത്തിയത്. ഇവിടെ വെച്ച് ബെന്നിക്ക് വെടിയേറ്റെന്നാണ് പോലീസ് പറയുന്നത്. രാത്രി 11 മണിക്ക് ശേഷമാണ് ബെന്നിയും സുഹൃത്ത് ഷെല്ലിയും മീൻ പിടിക്കുന്നതിനായി പുറപ്പെട്ടത്. 12 മണിയോടെ സ്ഥലത്തെത്തിയ ഇവർ വല ഉപയോഗിച്ച് മീൻ പിടിക്കാൻ തുടങ്ങിയതോടെ പുറകിലെ വഴിയിൽ നിന്ന് ടോർച്ച് പ്രകാശിക്കുന്നത് കണ്ടു. ആരാണെന്ന് അന്വേഷിക്കാനെത്തിയ ബെന്നിക്കു നേരെ വെടിയുതിർക്കുന്ന ശബ്ദം കേട്ടതായി പോലീസ് കസ്റ്റഡിയിലുള്ള ബെന്നി പറയുന്നു. വലതുകാലിൻ്റെ തുടയിലാണ് വെടിയേറ്റത്. വെടിയുണ്ട കാൽ തുളച്ച് പുറത്തുപോയി. മുകളിൽ നിന്ന് വെടിയേറ്റ ബെന്നിയുടെ മൃതദേഹം പാറക്കെട്ടിന് മുകളിലൂടെ താഴേക്ക് പതിച്ച നിലയിലായിരുന്നു. പ്രദേശത്ത് മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ അത്തരമൊരു സംശയം തള്ളിക്കളയാനാവില്ലെന്ന് ബന്ധുവായ ജോസഫ് പറഞ്ഞു. അവരെ മാത്രമേ അങ്ങനെ വരാറുള്ളൂ, അല്ലാതെ വേറെ ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ സംശയമുള്ളതല്ല. അതുപോലും വേറെ ഇവനായിട്ട് ഒരു ശത്രുത ഇല്ല. ജില്ലാ കലക്ടർ കെ രാമചന്ദ്രൻ, SP എച്ച് മഞ്ജുനാഥ്, തൃശ്ശൂരിൽ നിന്നുള്ള ഫോറൻസിക് വിഭാഗം എന്നിവർ സ്ഥലത്തെത്തി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സൈലന്റ് വാലിയിൽ നിന്നും AK ലതീഷ്. സദാചാര പോലീസ് ചമഞ്ഞ യുവാവിനെ മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. ഈരൂടെ നായ്ക്കമ്പറമ്പിൽ പ്രൈസ് രാജ് കൊല്ലപ്പെട്ട കേസിലാണ് അറസ്റ്റ്. ജനുവരി 16 രാത്രിയാണ് സദാചാര പോലീസ് ചമഞ്ഞെത്തിയ 4 അംഗ സംഘം പ്രൈസ് രാജിനെ ക്രൂരമായി മർദ്ദിച്ചത്. അയൽവാസിയായ വീട്ടമ്മയെ പ്രൈസ് രാജ് മർദ്ദിച്ചെന്നാരോപിച്ചായിരുന്നു അക്രമം. മാനസികാസ്വാസ്ഥ്യമുള്ള പ്രൈസ് രാജുമായി വഴക്കിട്ടതിനെ തുടർന്ന് ഭാര്യ വീട് വിട്ടിറങ്ങിയിരുന്നു. ഭാര്യയെ അന്വേഷിച്ചിറങ്ങിയ പ്രൈസ് രാജ് അയൽവാസിയായ വീട്ടമ്മയുമായി വഴക്കിടുകയും കയ്യാങ്കളിയിലെത്തുകയും ചെയ്തു. വീട്ടമ്മയെ മർദ്ദിച്ചതിനുള്ള പ്രതികാരമായാണ് 4 അംഗ സംഘം രാത്രി 10 മണിയോടെ പ്രൈസ് രാജിനെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കി മർദ്ദിച്ചത്. സാരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ജനുവരി 22 അന്ത്യം. വാരിയെല്ലുകൾ ഒടിഞ്ഞ് ആന്തരികാവയവങ്ങൾക്ക് മുറിവേറ്റതായിരുന്നു മരണകാരണം. സംഭവത്തിൽ മൈക്കാവ് കണ്ണംപുള്ളിയിൽ റോജൻ, ചെമ്പക്കര ബിജിൽ കുര്യൻ എന്നിവരെയാണ് കേസന്വേഷിക്കുന്ന താമരശ്ശേരി CA MD സുനിലും സംഘവും അറസ്റ്റ് ചെയ്തത്. പ്രതികളെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രൈസ് രാജ് മരിച്ചതോടെ ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് വ്യാപക അന്വേഷണം നടത്തിയിരുന്നെങ്കിലും കണ്ടെത്തിയിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.